അവിടെ യോശി ഇപ്പോൾ അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കക്ഷി നേതാക്കൾ നയം രൂപീകരിക്കണമെന്നാണ് ഇവരാവശ്യപ്പെടുന്നത്. ഒന്ന്, എം എസ് പി, താങ്ങുവില, ന്യായവില പോരാ, താങ്ങുവില കിട്ടണം. അത് ഇന്നൊരു നയമാണ് സാർ. ആ നയം നിയമമാക്കേണ്ടതുണ്ട്. കാരണം നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തപ്പെടുന്ന ഒരു കാലത്ത് കേവലമായ നയങ്ങൾ പോരാ. അതുകൊണ്ട് താങ്ങുവില ഒരു നയമായി രാജ്യം കുറെ കാലമായി സ്വീകരിക്കും. അത് നിയമമാക്കി മാറ്റണം എന്നാണ് ഈ കർഷകർ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കണമെന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് സാർ. അതിനെന്ത് ന്യായം പറയുന്നേ? കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതാണ് നല്ലത്. അതിനവർ പറയുന്ന മുടന്ത ന്യായം, നമുക്ക് സ്റ്റോറേജ് ഇല്ല പോലും. ഇത്ര വലിയൊരു രാജ്യം, ഇത്ര സമ്പന്നമായൊരു രാജ്യം, നമുക്ക് സ്റ്റോറേജ് ഉണ്ടാക്കണം. ഒറ്റയടിക്കല്ല, ഘട്ടം ഘട്ടമായി ശീതീകരിച്ച സ്റ്റോറേജുകൾ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മുടെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കണം, താങ്ങുവില ലഭിക്കണം. അതിൽ ഒരു വീഴ്ചയും വരുത്താൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല സാർ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്താണ് ഈ ബി ജെ പി കാർ ദേശീയ സമരവുമായി ഒരു ബന്ധവുമില്ലാത്തതും എന്ത് അപമാനകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊളോണിയൽ നയമെന്താണ്? 1894 ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ടായി. നമുക്കറിയാം 1985 കോൺഗ്രസ് കർഷകർക്ക് അനുകൂലമായത് മാറ്റം വരുത്തി. 1894 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കൊളോണിയൽ കാലത്തെ കർഷക വിരുദ്ധമായ ജനവിരുദ്ധമായ നയം 1985 നമ്മൾ മാറ്റി. ഇപ്പൊ ഇവര് വലിയ ദേശാഭിമാനികളാണ്. അവരെന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുടെ കാലത്തേക്ക് ഈ നിയമത്തെ കൊണ്ടുപോവുക, കർഷകനെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയുക. ഈ ബി ജെ പി സർക്കാർ ഈ രാജ്യത്തെ അപമാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഭേദഗതി അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രി, ഈ രാജ്യത്തോട്, ജനങ്ങളോട്, കർഷകരോട് കാണിക്കുന്ന നന്ദിക്കെതിരെ ഈ പ്രമേയത്തിൽ ഒരു വരി ഉണ്ടാവണം സാർ. നെഹ്റു ഈ സപ്ലൈ ചെയിൻ ഇതെല്ലാം വെറുതെ പറഞ്ഞു പോയാൽ ശരിയാവും സാർ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഫുഡ് സപ്ലൈ ചെയിൻ എന്താ? സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ് സാർ. പട്ടാളക്കാർക്ക്, ഏത് പട്ടാളം? നമ്മളെ അടിമകളാക്കാൻ, യൂണിയൻ ജാക്കിന്റെ പതാക പറപ്പിക്കാൻ, ഇന്ത്യയുടെ ദേശാഭിമാന പ്രതീകമായ മുവർണക്കൊടി പറക്കാതിരിക്കാൻ സപ്ലൈ ചെയിൻ ബ്രിട്ടീഷുകാരത്ത് എവിടേക്കായിരുന്നു? സൈനിക കേന്ദ്രങ്ങളിലേക്ക്. നെഹ്റു അത് മാറ്റി. ഹരിത വിപ്ലവം അന്ന് കർഷകർക്ക് നൽകിയ പഞ്ചാബിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും കർഷകർക്ക് നൽകിയ പ്രോത്സാഹനമാണ് സാർ എം എസ് പി. ഈ ഏറ്റെടുക്കൽ അതെല്ലാം തകിടം മറിക്കാൻ ബി ജെ പിക്ക് അവകാശമില്ല. എന്ത് സാർ ഈ മഹാമാരിയുടെ കാലം തിരഞ്ഞെടുത്തത്? അതൊരു ഭരണവർഗ ഗൂഢാലോചനയാണ്. ഇത്ര മൗലികമായൊരു നിയമം ഒന്നുകിൽ വിദഗ്ധർ പറയുക, ചുരുക്കം ഒന്നുകിൽ വിദഗ്ധർ പറയുക അല്ലെങ്കിൽ കർഷകർ പറയുക. ഇത് രണ്ടിനുമെതിരെ കേന്ദ്ര സർക്കാർ പാർലമെന്റ് കൂടാതെ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ലോക്സഭയും നിയമസഭകളുമെല്ലാം നോക്കുകുത്തികളാക്കാൻ ബി ജെ പിക്ക് അധികാരമില്ല, അതിന് അവകാശമില്ല, ജനങ്ങൾ അത് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ ജനങ്ങളുടെ വികാരം മാനിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ വികാരം അക്ഷരാർത്ഥത്തിൽ തുടരേണ്ടതുണ്ട്. സാർ ഒരു കാര്യം പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിനെ സമരം ചെയ്താൽ നമുക്കിപ്പോൾ മൂന്ന് പേരുണ്ട് സാർ. ഒന്ന് അർബൻ നക്സൽ, രണ്ട് ഭീകരവാദി, ഇപ്പൊ ഖാലിസ്ഥാനി. കക്ഷി രാഷ്ട്രീയം വിടാൻ, ഇതൊരു ദേശീയ പ്രശ്നം, ഇത് നമ്മുടെ തൊഴിലാളികളുടെ പ്രശ്നം, ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. നമുക്ക് മൂന്നാളുകളുണ്ട് സാർ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദാവലി സമരം ചെയ്താൽ
ഭരണഘടനാപരമായി ജനായത്വത്തിന്റെ മാർഗത്തിൽ സമരം ചെയ്താൽ അവർ നമ്മളെ ഭീകരവാദിയാക്കും സാർ, നമ്മൾ അറസ്റ്റ് ചെയ്യും, നമ്മളെ ഖാലിസ്ഥാനിവാദി എന്ന് വിളിക്കും. സിഖുകാരൻ ജാലിയാം വാലാബാഗിന്റെ മണ്ണിൽ നിന്ന് പാവപ്പെട്ട സിഖുകാരൻ, ഹരിയാനയിലെ തൊഴിലാളികൾ, കർഷകർ ഡൽഹിക്ക് വരുമ്പോ അവൻ ഖാലിസ്ഥാനിയാണ് ആൻസർ. ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ചിന്തകന്മാർ, പ്രൊഫഷണലുകൾ, അവരെ ഇവർ വിളിക്കും അർബൻ നക്സലൈറ്റ്. ഈ ജനവിരുദ്ധമായ സർക്കാരിനെതിരെ ഒന്നിക്കാൻ നമുക്ക് ഈ മൂന്ന് നിയമങ്ങളും പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. MSP ഉണ്ടാവണം, അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് താങ്ങുവില നൽകി കർഷകരെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രമേയത്തെ അനുകൂലിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങൾ അവതരിപ്പിച്ച കാര്യം താങ്കൾ വിസ്മരിക്കരുത്. കാരണം ഗവർണർ നമ്മളെ അപമാനിച്ചു സാർ, ഞങ്ങളൊക്കെ അന്ന് ഇവിടെ എത്തി നോട്ടീസ് കിട്ടാതെ, കാരണം ഇത് നമ്മുടെ മൗലികമായ പ്രശ്നം. ഞങ്ങളെല്ലാം ഇവിടെ എത്തി സാർ, എന്നിട്ട് ഞങ്ങൾ മടങ്ങിപ്പോയി, ഞങ്ങൾക്ക് ദുഃഖമില്ല. എത്ര ദിവസം വേണമെന്ന് നിൽക്കാൻ തയ്യാറാണ് ഒരു ജനകീയ പ്രശ്നത്തിന് വേണ്ടി? ഈ നാടകം ഗവർണർക്ക് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് ഗവർണർക്കെതിരെ ശക്തമായ ഒരു പരാമർശം കൂടി ഈ ഈ പ്രമേയത്തിൽ ഉണ്ടാവണം സാർ. ഞാൻ ഈ പ്രമേയത്തെ മുസ്ലിം ലീഗ് അംഗം TA മുഹമ്മദ് കബീറിന്റെ പ്രസംഗമാണ് നാം കേട്ടത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എങ്ങനെയാണ് കാർഷിക രംഗം രാജ്യത്ത് കർഷകർ അവരുടേതായിട്ടുള്ള ഒരു നിലയിലേക്ക് ഉയർന്നു വന്നത് എന്നതിൻ്റെ നെഹ്റുവിയൻ ലെഗസി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു ഘട്ടത്തിൽ പട്ടാളത്തിന് വേണ്ടി മാത്രം, അവരുടെ പട്ടാളത്തിന് വേണ്ടി മാത്രം ഈ പൊതു സംവിധാനങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വഴിയുണ്ടാക്കിയപ്പോൾ അതിനെതിരെ നെഹ്റുവാണ് പിന്നീട് അതിനെ പൊതുവൽക്കരിച്ച് ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരികയും താങ്ങുവില സമ്പ്രദായത്തിനെ കൊണ്ടുവരികയും ചെയ്തത് എന്നതാണ് അദ്ദേഹം ഓർപ്പിക്കുന്ന കാര്യം. വളരെ ചരിത്രപരമായൊരു ഓർമ്മയാണ് അദ്ദേഹം പങ്കുവച്ചത് എന്നതും വളരെ ശ്രദ്ധേയമാണ്.